ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അൻസി എം എ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കാം ഇതിൻ്റെ കിഡ്ഡിലൻ ടേസ്റ്റിന് ഒരു കുട്ടി സീക്രട്ട് കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പിയിലേക്ക് അടക്കാം കാൽ കിലോ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വറവ് ചെയ്യാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് കിസ്മിസ് നെയ്യ് ഏലക്ക ജീരകം ഇവ വറുത്തുപൊടിച്ചത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര കൂടെ നമുക്ക് വേണം ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപാരുപ്പരുപ്പൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ എണ്ണ ഒന്നും ചേർത്തിട്ട് നെയ്യ് ചേർത്തിട്ടൊന്നും അല്ല വറുത്തെടുക്കുന്നത് ഡയറക്റ്റായിട്ട് പാത്രത്തിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയാണ് നമുക്ക് ഈ വറുത്തെടുക്കുന്നതിൽ നിന്ന് ഏകദേശം ഒരു പകുതി ഭാഗം ഹാഫ് വറവാവുന്ന സമയത്ത് മാറ്റി വയ്ക്കണം ബാക്കി പകുതി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ് ടിപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കുറച്ച് ഭാഗം നമുക്ക് ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടുമ്പം ഈ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം ഇതിപ്പം മോള് എനിക്ക് പാല് കൊണ്ട് തന്നതാണ് പായസം വെക്കുക എന്ന് പറഞ്ഞപ്പം അപ്പോൾ തേങ്ങാപ്പാലാണ് പാല് വേണ്ട പറഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ് ആൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അല്ലാതെയും വേവിച്ചെടുക്കാം നല്ല കുറച്ചുകൂടെ ടൈം എടുക്കും ഇത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പാണ് മറ്റേ പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു കളർ ഡിഫറൻസ് കാണാൻ പറ്റും രണ്ടും തമ്മിൽ ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിനായിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നമ്മുടെ പരിപ്പ് നിൽക്കുന്നതിനും ഒരു ഇഞ്ചെങ്കിലും അധികം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കാൽ കിലോ ശർക്കര ഒരു അരക്കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് റെഡിയാക്കിയെടുക്കാം ഇത് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പാണ് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ പരിപ്പിലേക്കൊക്കെ ഈ ശർക്കര നന്നായിട്ട് പിടിച്ചു കിട്ടും അല്ലാതെ നമ്മൾ കുക്കറിലല്ലാണ്ടാന്ന് വേവിക്കുന്നതെങ്കിൽ ഈ പരിപ്പ് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഇതിലേക്ക് ചേർക്കാവൂട്ടോ അല്ലെങ്കിൽ പരിപ്പ് വേവില്ല അപ്പം ഇത് നന്നായിട്ട് പരിപ്പിലൊക്കെ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാം പാലാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആവണം അതൊന്ന് വറ്റി വരുന്നവരെ നമ്മളിത് മിക്സാക്കി കൊടുക്കണം ഇപ്പം ഞാനിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഏലക്കായ ഇത് രണ്ടും കൂടെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് നമ്മുടെ തമ്പാലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം തമ്പാൽ എന്ന് വെച്ചാൽ ഒന്നാം പാൽ നല്ല കട്ടി ഉള്ള തമ്പാൽ ആയിരിക്കും അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിള തിള വന്നാൽ മതി ഒരുപാടിട്ട് തിളപ്പിക്കരുത് തമ്പാൽ ഒച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പായസം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുക മാത്രമേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു തവണ നമ്മളിങ്ങനെ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ പായസം കുടിക്കാൻ വേണ്ടി തോന്നും അപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ്ലിട്ട് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മലബാർ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപ്പൊളി പായസമാണ് ഇനി എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ ഇനി മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Till then, take care, bye bye.